നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്ഷേത്ര പരിസരങ്ങളിൽ നിന്ന് മറ്റു മതങ്ങളിൽപ്പെട്ടവരെ ഒഴിവാക്കണമെന്ന കുമ്മനം രാജശേഖരന്റെ പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനുള്ള ആഹ്വാനമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. ശബരിമല സന്നിധാനത്ത് തിക്കിലും തിരക്കിലുംപ്പെട്ട 30 പേർക്ക് പരിക്ക്. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ തീവ്ര ഹിന്ദുവാദിയെന്ന് ഡിവൈഎഫ്ഐ റാന്നി ബ്ലോക്ക് സമ്മേളനത്തിൽ പരക്കെ വിമർശനം. കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് പഞ്ചായത്ത് അധികൃതർക്കെതിരെ വിവരാവകാശ പ്രവർത്തകന്റെ ഒറ്റയാൻ സമരം. വാർത്തകൾ വിശദമായി. ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും മറ്റു മതങ്ങളിൽപ്പെട്ടവരെ ഒഴിവാക്കണമെന്ന കുമ്മനം രാജശേഖരന്റെ പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനുള്ള ആഹ്വാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. കുമ്മനത്തെ അധ്യക്ഷനാക്കിയതുവഴി ബിജെപി പൂർണ്ണമായും സംഘപരിവാറിന് കീഴ്പ്പെട്ടതായും വി എസ് പറഞ്ഞു. കേരളത്തിലും വർഗീയ ധ്രുവീകരണമാണ് ബിജെപി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ മാതൃകയിൽ വർഗീയ ധ്രുവീകരണത്തിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ബിജെപിയുടെ നീക്കം തീക്കളിയാണെന്നും വി എസ് കൂട്ടിച്ചേർത്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കുവാൻ വി എസിന് അയോഗ്യതയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വി എസ് നല്ല രീതിയിലാണ് LDFനെ നയിച്ചത്. അതിന്റെ ഗുണം LDFന് കിട്ടിയെന്നും കാനം പറഞ്ഞു. ജാഥ പിണറായി നയിക്കുന്നത് CPMന്റെ ആഭ്യന്തര കാര്യമാണ്. ജാഥ നയിക്കുന്നവർ മുഖ്യമന്ത്രിയാകുമെന്ന കീഴ്വഴക്കമൊന്നുമില്ല. മത്സരിക്കാതെ മുഖ്യമന്ത്രിയായ ആളാണ് നായനാരെന്നും കാനം കൂട്ടിച്ചേർത്തു. ശബരിമല സന്നിധാനത്ത് തിരക്കിൽപ്പെട്ട് 30 പേർക്ക് പരിക്ക്. 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം പട്ടായി സ്വദേശി തുളസീധരൻപിള്ള, അനാമിക, ആന്ധ്രാപ്രദേശ് സ്വദേശി ശ്രീനിവാസൻ എന്നിവരെയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. സന്നിധാനത്ത് വൻ തിരക്ക് തുടരുന്നു. തിക്കിലും തിരക്കിലുംപെട്ട് വാരിയലൊടിഞ്ഞ 4 പേരെ സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിലയ്ക്കൽ ഭദ്രാസന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 4th വാർഷിക സമ്മേളനം റാന്നി സെന്റ് തോമസ് അരമനയിൽ നടന്നു. കേന്ദ്ര KGDCS ജനറൽ സെക്രട്ടറി റവറന്റ് ഫാദർ ഫില്ലൻ പി മാത്യു വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ക്രിസ്തുമസ് ഗാനമത്സരം നടന്നു. സൈബർ സുരക്ഷ എന്ന വിഷയത്തിൽ റാന്നി സബ് ഇൻസ്പെക്ടർ ജോസ് തോമസ് ക്ലാസ് എടുത്തു. റവറന്റ് ഫാദർ അജിത് തോമസ് ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ കൂടിയ വാർഷിക സമ്മേളനം നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി ബ്രാഞ്ച് at Central Junction, Vadsherikara. Quality control by CMC Vellore. Clinical biochemistry lab and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ തീവ്ര ഹിന്ദുവാദിയെന്ന് ഡിവൈഎഫ്ഐ റാന്നി ബ്ലോക്ക് സമ്മേളനത്തിൽ വിമർശനം. കുമ്മനം നയിച്ച സമരങ്ങൾ സമൂഹത്തെ പിന്നോട്ടടിച്ചവയാണെന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ഡിവൈഎഫ്ഐ റാന്നി ബ്ലോക്ക് സമ്മേളനത്തിന് റാന്നി YMCA ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, പതാക ഉയർത്തൽ എന്നിവ നടന്നു. കൺവീനറും പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റുമായ അനുട്ടി ശാമുവേൽ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി PR പ്രദീപ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് സമരം
ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ തീവ്ര ഹിന്ദുവാദിയാണെന്നും കുമ്മനം നേതൃത്വം കൊടുത്ത സമരങ്ങൾ സമൂഹത്തെ പിന്നിട്ടടിച്ചവയാണെന്നും പി ആർ പ്രദീപ് പറഞ്ഞു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ജോബി ടി ഈശോ പ്രവർത്തന റിപ്പോർട്ടും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് രാജീവ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോഷൻ റോയ് മാത്യു, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബെഞ്ചമിൻ ജോസ് ജേക്കബ്, കെ കെ സുരേന്ദ്രൻ, പി എസ് മോഹനൻ, എസ് ഹരിദാസ്, കെ യു ജനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അഴിമതി സർവ്വമേഖലയിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നതായും ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഒന്നടങ്കം ആരോപണ വിധേയരായി സാംസ്കാരിക കേരളത്തിന് അപമാനമാകുന്നുവെന്നും സമ്മേളനം വിലയിരുത്തി. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിലെ ഈ വർഷത്തെ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച ഫാദർ ജെയിംസ് ജോർജ്ജുള്ള നട ധ്യാന പ്രസംഗം നടത്തി. ബുധനാഴ്ച സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് റവറൻ ഫാദർ ജെയിംസ് പട്ടത്തോട് ക്രിസ്മസ് ദൂത് നൽകും. തുടർന്ന് ക്രിസ്മസ് കരോൾ സന്ധ്യ ഉണ്ടായിരിക്കും. ക്രിസ്മസ് ദിനത്തിൽ വൈകിട്ട് 5:30 പൂവൻമലയിൽ നിന്നും ദേവാലയത്തിലേക്ക് ഭക്തനിർഭരമായ റാസ, തുടർന്ന് ആശീർവാദം, ആകാശദീപക്കാഴ്ച എന്നിവയുണ്ടാവും. 26 രാവിലെ 8:30 വിശുദ്ധ മൂന്നുമേൽ കുർബാന കുര്യാക്കോസ് മാർ ഇവനിയൂസ് മെത്രാപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. 10:00 റാസ, ആശീർവാദം എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. അയിരൂർ മദാപ്പാറ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ജീവകാരുണ്യ പരിപാടികളുടെ ഭാഗമായി കോഴഞ്ചേരി പൊയ്യാനിൽ ആശുപത്രിയുടെ സഹകരണത്തോടെ രൂപീകരിച്ച രക്തദാന സേനയുടെ ഉദ്ഘാടനം ചലച്ചിത്ര സീരിയൽ താരം ടോണി നിർവഹിച്ചു. ചടങ്ങിൽ സീരിയൽ ചലച്ചിത്ര സംവിധായകൻ അനൂപ് കൃഷ്ണൻ, ചലച്ചിത്ര സീരിയൽ താരം മാത്തുക്കുട്ടി, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജെയിംസ് സേവ്യർ, ഡോക്ടർ രഘു, മണിലാൽ കാലായിൽ, ജോൺസൺ മാത്യു, അജയ് കുമാർ ഘോഷ്, അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് പുനർനിർമ്മാണം നടത്തി ദിവസങ്ങൾക്കുള്ളിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾക്കായി വെട്ടിപ്പൊളിച്ചു. വീണ്ടും നന്നാക്കേണ്ട ഗനികട് പി ഡബ്ല്യു ഡിക്ക് മാത്രം. റോഡിന്റെ ശോച്യാവസ്ഥ റാന്നിയുടെ ശാപമോ? ഒരു റിപ്പോർട്ട്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ മണ്ണാറക്കുളഞ്ഞ് മുതൽ മന്ദിരംപടി, ബ്ലോക്ക്പടി, ഇട്ടിയപ്പാറ വരെയുള്ള ഭാഗം അറ്റകുറ്റപ്പണി നടത്തിയത് ഒരു വർഷം മുമ്പാണ്. നിറയെ കുണ്ടും കുഴിയുമായി കിടന്ന ഈ റോഡ് ഏറെ പരാതികൾക്കൊടുവിലാണ് നേരെയാക്കിയത്. എന്നാൽ പതിവ് പരിപാടിയായ റോഡ് കുത്തിപ്പൊളിക്കൽ പല ഭാഗങ്ങളിലും ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് റാന്നി പോലീസ് സ്റ്റേഷൻ പടിക്ക് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ വക കുത്തിപ്പൊളിക്കൽ നടന്നത്. ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയിരുന്നു. റോഡിന് അടിയിലാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത്. ഇത് മാറ്റിസ്ഥാപിക്കാനാണ് റോഡ് കുത്തിപ്പൊളിക്കുന്നത്. ശബരിമല തീർത്ഥാടന കാലമായതിനാൽ ഈ കുത്തിപ്പൊളിക്കൽ ഗതാഗത തടസ്സത്തിനും കാരണമായി. പൊതുമരാമത്ത് വകുപ്പിനെ പേരിന് അറിയിച്ച ശേഷം റോഡ് കുത്തിപ്പൊളിക്കുകയാണ് വാട്ടർ അതോറിറ്റി ചെയ്യുന്നത്. സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് വകുപ്പ് എയ്ക്ക് നിസ്സഹായതയോടെ അന്യസംസ്ഥാന തൊഴിലാളികൾ റോഡ് കുത്തിപ്പൊളിക്കുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. വീണ്ടും റോഡ് അറ്റകുറ്റപ്പണി നടത്തേണ്ട ചുമതല പൊതുമരാമത്ത് വകുപ്പിനാണ്. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നെൽകൃഷിക്ക് കൂടുതൽ തുക പദ്ധതികളിൽ വകയിരുത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കാർഷിക വികസന സമിതി യോഗം അഭ്യർത്ഥിച്ചു. കാർഷിക വിളകൾക്കുണ്ടാകുന്ന വിലയിടിവും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള കൃഷിനഷ്ടവും മൂലം കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണം. ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യണം. റബ്ബർ സബ്സിഡിക്കായി കർഷകരെ പൂർണ്ണമായും രജിസ്റ്റർ ചെയ്യിക്കണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. ശേഷം വാർത്തകൾ തുടരും. 60 മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്.
അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച പഞ്ചായത്ത് അധികൃതർക്കെതിരെ വടശ്ശേരിക്കര പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വിവരാവകാശ പ്രവർത്തകന്റെ ഒറ്റയാൻ സമരം. സ്വീപ്പർ തസ്തിക സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ആരാഞ്ഞതിനാണ് പേഴുംപാറ സ്വദേശി ഡി ഷാജിയെ കള്ളക്കേസിൽ കുടുക്കിയത്. കഴിഞ്ഞ 20 വർഷമായി വടശ്ശേരിക്കരയിൽ ടാക്സി ഡ്രൈവറാണ് പേഴുംപാറ പുത്തൻപറമ്പിൽ ഷാജി ഡി. 2010 മുതൽ വിവരാവകാശ പ്രവർത്തകൻ കൂടിയാണ്. വടശ്ശേരിക്കര പഞ്ചായത്തിൽ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ഷാജി വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. പഞ്ചായത്തിലെ സ്വീപ്പർ തസ്തിക സംബന്ധിച്ചും വിവരം ചോദിച്ചിരുന്നു. 3 സ്വീപ്പർ തസ്തികയാണ് പഞ്ചായത്തിലുള്ളത്. എന്നാൽ ഈ ജീവനക്കാർ ദിവസവേതനാടിസ്ഥാനത്തിൽ മറ്റൊരാളെ കൊണ്ട് വടശ്ശേരിക്കര ടൗൺ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ശുചീകരണ പ്രവൃത്തി നടത്തുകയാണെന്ന് ഷാജി ആരോപിച്ചിരുന്നു. ഇതിന് പ്രതികാരമായി 2 വനിതാ സ്വീപ്പർമാർ തനിക്കെതിരെ പോലീസിൽ വ്യാജ പരാതി നൽകിയതായി ഷാജി പറഞ്ഞു. സംഭവം നടന്നുവെന്ന് പരാതിക്കാർ പറയുന്ന ദിവസം താൻ തിരുവനന്തപുരത്തായിരുന്നുവെന്നും ട്രിപ്പ് ഷീറ്റ് കാട്ടി ഷാജി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഫുൾ ടൈം ജീവനക്കാരായ ടൗണിന്റെയും മറ്റ് അനുബന്ധ സ്ഥലങ്ങളിലെയും ശുചീകരണ പ്രവർത്തനം നടത്തേണ്ട ജീവനക്കാര് അവരുടെ പ്രവൃത്തി ചെയ്യാതെ ശമ്പളം വാങ്ങുകയും അതിനെതിരെ ഞാൻ പ്രതികരിച്ചതിൽ കലിപുണ്ട. ഇവര് വനിതാ ജീവനക്കാരെ ഞാൻ കഴിഞ്ഞ ദിവസം വടശ്ശേരിക്കര ചെറുകാമ്പലത്തിന് സമീപം വെച്ച് 3/12/2015 6:30 ഞാൻ അവരെ അസഭ്യ വാക്കുകൾ പറയുകയും എൻ്റെ വാഹനത്തിൻ്റെ പിൻസീറ്റിലുണ്ടായിരുന്ന 2 കവർ വേസ്റ്റ് അവരുടെ മുഖത്തേക്ക് എറിയുകയും ചെയ്തു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട വടശ്ശേരിക്കര സിഐക്ക് പരാതി നൽകുകയും 5-ാം തീയതി ബഹുമാനപ്പെട്ട താൽക്കാലിക പോലീസ് സ്റ്റേഷൻ എസ് ഐ അദ്ദേഹം എന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ പരാതിയിൽ പറയുന്ന ദിവസം സമയത്തും ഞാൻ തിരുവനന്തപുരത്തുനിന്നും വടശ്ശേരിക്കരയ്ക്കുള്ള യാത്രാമധ്യേ കൊല്ലം ജില്ലയിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നെ മനഃപൂർവ്വമായി സമൂഹത്തിൽ അവഹേളിക്കുന്നതിനും എൻ്റെ വിവരാവകാശ പ്രവർത്തനത്തെ ഉന്മൂലനാശം വരുത്തുന്നതിനും എന്നെ സമൂഹത്തിൽ കരിവാരി തേക്കുന്നതിനും വേണ്ടി വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നീങ്ങുന്ന ഈ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ അടിസ്ഥാനരഹിതമായ പരാതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനെയും ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയെയും ഞാൻ അഭയം പ്രാപിക്കേണ്ടത് എത്തിയിരിക്കുകയാണ്. ഇവർ ഈ പ്രവണത ഇവിടെ അവസാനിക്കുന്നില്ല എങ്കിൽ ഈ സമരം ഞാൻ ഇതിൽ നിന്ന് ശക്തമാക്കുമെന്ന് ഇതിനാൽ ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കുക. പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടും പഞ്ചായത്ത് ഭരണസമിതി വിവരങ്ങൾ ആരായാതിരുന്നത് ധിക്കാരപരമായ സമീപനമാണെന്ന് ജോർജ് കുട്ടി വാഴപ്പിള്ളത്ത് പറഞ്ഞു. ഈ പഞ്ചായത്തിലെ സ്വീപ്പർമാരെ സംബന്ധിച്ചുള്ള പരാതി പറഞ്ഞാൽ അവര് ജോലി ചെയ്യുന്നില്ല, അവർ പഞ്ചായത്തിനകത്താണ് ജോലി ചെയ്യുന്നത്. അവര് സത്യത്തിൽ ടൗൺ വൃത്തിയാക്കുക, ചുറ്റുപാടും വടശ്ശേരിക്കര പഞ്ചായത്തിന്റെ സർവ്വ മേഖലകളും വൃത്തിയാക്കുന്ന ജോലിയാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യും? ഇവർ 3 പേര് കൂടി ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് അവർ ജോലി ചെയ്യിച്ചിട്ട് ഇവരൊരു വീതം അവർക്ക് കൊടുക്കും, ഇവർ ശമ്പളം കൈപ്പറ്റും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. അത് മാറ്റിവെച്ച് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള മൈൻഡ് ഇവിടുത്തെ നല്ലൊരു ഭാഗം ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയക്കാർക്കോ അല്ല ഇവിടെ ജയിച്ചു വന്ന എല്ലാവർക്കും കണ്ടില്ല. അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അതാണ് ഈ ഷാജിയെ ഇന്ന് ഇവിടെ ഇരിക്കാനുണ്ടായത്. അല്ല, തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു സമരം നടത്തി 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ആരെങ്കിലും ബന്ധപ്പെടുമായിരുന്നു? ഇന്ന് വരെ ബന്ധപ്പെട്ടില്ല. ഷാജിയെ കാശിന് 16 കണ്ടു എന്നുള്ളതാണ് സത്യം. അതാ ഷാജിയല്ല കണ്ടത്, വടശ്ശേരിക്കര പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളെയാണ് കാശിന് 16 കണ്ടതെന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും. അടിസ്ഥാനരഹിതമായി പരാതി നൽകിയ വനിതാ സ്വീപ്പർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷാജി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഒരു ദിവസത്തെ ഒറ്റയാൾ ധർണ നടത്തിയത്. സിറ്റി ന്യൂസ്, റാന്നി. എക്യുമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പും YMCA ചേർന്ന് റാന്നിയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന സംയുക്ത ക്രിസ്തുമസ് ആഘോഷവും കരോൾ ഗാന ശുശ്രൂഷയും കുട്ടികളുടെ കലാപരിപാടികളും 27-ാം തീയതി വൈകിട്ട് 5:30 എട്ടിപ്പാറ YMCA ഹാളിൽ നടക്കും. ക്രിസ്തുമസ് ആഘോഷങ്ങളും പൊതുസമ്മേളനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണദേവി ഉദ്ഘാടനം ചെയ്യും. AP ജോസഫ് കോർ എപ്പിസ്കോപ്പ ക്രിസ്തുമസ് ദൂത് നൽകും. ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണൻ സമ്മാനദാനം നിർവഹിക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചിലവാക്കുന്നില്ല. ഈ സാമ്പത്തിക വർഷം അനുവദിച്ച തുകയുടെ 24% മാത്രമാണ് ഇതുവരെ ചിലവഴിച്ചിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവാക്കുന്നില്ല. നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ച 6,76 കോടി രൂപയിൽ 1,431 കോടി മാത്രമാണ് ചെലവിട്ടത്. ആകെ ചെലവാക്കിയത് 24% പണം മാത്രം. ഗ്രാമപഞ്ചായത്തുകൾ അനുവദിച്ച ഫണ്ടിന്റെ 27%, കോർപ്പറേഷനുകൾ 16% ചെലവാക്കി. ഇൻഫർമേഷൻ കേരള മിഷൻ ശേഖരിച്ച കണക്ക് പ്രകാരമാണിത്. സാമ്പത്തിക വർഷം തീരാൻ 3 മാസം കൂടിയുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമെന്നതിനാൽ ഫെബ്രുവരിയുടെ പദ്ധതികൾ പൂർത്തിയാക്കി
ഈടാക്കേണ്ടി വരും. അനുവദിക്കുന്ന തുക അതേ സാമ്പത്തിക വർഷം ചെലവഴിച്ചില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാമെങ്കിലും ധനകാര്യ വകുപ്പിന്റെ അനുമതി വേണം. സിറ്റി ന്യൂസ്, റാന്നി. വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവരുന്നത് കർശനമായി തടയുവാൻ ജില്ലാ കളക്ടർ എസ് ഹരികിഷോറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് യോഗം തീരുമാനിച്ചു. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. വിദ്യാർത്ഥികൾ സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നില്ലെന്നും ഉപയോഗിക്കുന്നില്ലെന്നും പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ, അധ്യാപകർ എന്നിവർ ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ സംരക്ഷണത്തിനായി വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി. റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമ ചാപ്പലിൽ ജനന പെരുന്നാൾ ശുശ്രൂഷ 25 വെളുപ്പിന് 3:30 മുതൽ ആശ്രമ സുപ്പീരിയർ ഫാദർ ഔഗൻ റംബാന്റെ നേതൃത്വത്തിൽ നടക്കും. ചാപ്പലിൽ എല്ലാ ബുധൻ ശനി ദിവസങ്ങളിലും ഞായർ പ്രഭാത നമസ്കാരത്തെ തുടർന്നും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം ചൊവ്വാഴ്ച രാത്രിയിൽ പഴവങ്ങാടി കാരുണ്യ മെഡിക്കൽ സ്റ്റോർ തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഒരു ഇടവേള കൂടി. വെൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നൽകുന്ന സ്നേഹോപഹാരം, വെഡിംഗ് സ്പെഷ്യൽ ഓഫർ, വെഡിംഗ് ഫോട്ടോ ആൻഡ് വീഡിയോ വർക്കുകൾ 15,000 രൂപ മാത്രം. വെൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ ബെനിയപാലം, റാന്നി. ഫോൺ 0473522537. വാർത്തകൾ തുടരുന്നു. റബ്ബറിന്റെ വില കിലോഗ്രാമിന് 100 രൂപയിൽ താഴെയായതോടെ റബ്ബർ മേഖല സ്തംഭിച്ചു. 1 കിലോ റബ്ബറിന് കർഷകന് കിട്ടുന്നത് 92 രൂപ മാത്രമാണ്. റബ്ബറിന്റെ വില 100 രൂപയിലും താഴെ ആയതോടെ റബ്ബർ മേഖല സ്തംഭിച്ചു. 1 കിലോ റബ്ബറിന് കർഷകന് കിട്ടുന്നത് 90 മുതൽ 92 രൂപ വരെ മാത്രമാണ്. ദിവസേന വില ഇടിയുകയാണ്. വിപണി വിലയ്ക്ക് റബ്ബർ എടുക്കാൻ കച്ചവടക്കാർ മടിക്കുന്ന അവസ്ഥയാണ്. ചെറുകിട കർഷകരിൽ ഭൂരിഭാഗവും ടാപ്പിംഗ് നിർത്തി. സ്വന്തമായി ടാപ്പിംഗ് നടത്തുന്നവർ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. റബ്ബറിന് ഏറ്റവും അധികം പാൽ കിട്ടുന്ന സമയമാണിത്. ജനുവരി പകുതിയോടെ സീസൺ അവസാനിക്കും. ഈ സമയത്ത് വെട്ടുനിർത്തിയത് കർഷകരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. കേന്ദ്രീയ സൈനിക ബോർഡിൽ നിന്നും 2013-2014 വർഷത്തെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ഗ്രാന്റിന് അപേക്ഷിച്ച വിമുക്ത ഭടന്മാർ പുതിയ ഫോർമാറ്റിൽ വീണ്ടും അപേക്ഷിക്കണമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫെബ്രുവരി മാസം ആരംഭിക്കുന്ന COE ITI ട്രേഡ് ടെസ്റ്റിനുള്ള അപേക്ഷ December 29 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ചെന്നീർക്കര ഗവൺമെന്റ് ITIയുമായി ബന്ധപ്പെടുക. കുടുംബശ്രീയും ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് പത്തനംതിട്ട പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ച പ്രവാസി മിത്രം കോൾ സെന്റർ ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ ആരോഗ്യ പരിചരണം ലക്ഷ്യമിട്ടുള്ള ജെറിയാട്രിക് കെയർ, സാന്ത്വന ആരോഗ്യ പരിശോധന, ഹെൽത്ത് കെയർ തുടങ്ങിയ വിവിധ സേവനങ്ങൾ കോൾ സെന്റർ വഴി ലഭ്യമാണ്. സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് ഇനി പറയുന്ന ഫോൺ നമ്പർ വഴി ബന്ധപ്പെടാവുന്നതാണ്. 9444638080. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്ര പരിസരങ്ങളിൽ നിന്ന് മറ്റു മതങ്ങളിൽപ്പെട്ടവരെ ഒഴിവാക്കണമെന്ന കുമ്മനം രാജശേഖരന്റെ പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനുള്ള ആഹ്വാനമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ശബരിമല സന്നിധാനത്ത് തിക്കിലും തിരക്കിലും പെട്ട് 30 പേർക്ക് പരിക്ക്. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ തീവ്ര ഹിന്ദുവാദിയെന്ന് DYFI റാന്നി ബ്ലോക്ക് സമ്മേളനത്തിൽ പരക്കെ വിമർശനം. കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച് പഞ്ചായത്ത് അധികൃതർക്കെതിരെ വിവരാവകാശ പ്രവർത്തകന്റെ ഒറ്റയാൻ സമരം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.